Hi everyone, welcome to Epic Family. Appo nammude Epic Family de kazhinja video endayirunnu nammude Grand Hyatt Kochi il nammal stay cheyda korchu visheshangal adayathu room tourum hotel nagathe korchu kaazhchagal aanu nammal kandathu alle. Okay, appo innu namukku ഈ നമ്മുടെ ഈ ഹയാത്തിൻ്റെ പുറത്തുള്ള സ്ഥലം, അതായത് ഞാൻ പറഞ്ഞില്ല ഈ ഹയാത്തിൽ ഹോട്ടലിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒത്തിരി സ്പേസ് ഉണ്ട് നമുക്ക് ഈ ഒരു ഈവനിങ് വാക്കിനും, അതേപോലെ തന്നെ ഈ ഈ കായൽ കണ്ടുകൊണ്ടൊക്കെ ഇങ്ങനെ നിൽക്കാനും നടക്കാനും ഒക്കെ ഒത്തിരി സ്പേസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. സോ നമുക്ക് അതൊക്കെ ഒന്ന് കാണാം. ഓക്കെ, ജസ്റ്റ് ചുമ്മാ ചെറിയൊരു വാക്ക് റൗണ്ട് നടത്താം. ഓക്കെ, അപ്പോൾ ബാ. അപ്പം നമ്മൾ ഹോട്ട് നമ്മുടെ റൂമിൽ നിന്ന് താഴെ ഇറങ്ങി ഇങ്ങനെ നടന്നു തുടങ്ങി. ഇപ്പം ഞാൻ ഈ സൂം ചെയ്ത് കാണിക്കുന്ന ഈ ഹൗസ് ബോട്ട് ഉണ്ടല്ലോ, ഇത് ശരിക്കും ഈ ഗ്രാൻഡ് ഹയാത്ത് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതായത് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ ഈ ഹൗസ് ബോട്ടിലൊരു ഒരു എന്താ പറയുക, ഒരു 1 hour അല്ലെ 2 hour ഇങ്ങനെ ഈ കായലിലൂടെ ഒരു യാത്ര ചെയ്യാം. അതിന് സെപ്പറേറ്റ് ചാർജാണ്, എനിക്ക് തോന്നുന്നു പെർ ഹെഡ് 700 ആയിരുന്നെന്ന് തോന്നുന്നു റിസപ്ഷനിൽ പറഞ്ഞത്. ആക്ച്വലി ആദ്യം നമ്മൾ പോകാമെന്ന് വെച്ചതാണ്, പക്ഷേ കോവിഡ് ടൈം ആയതുകൊണ്ട് കുഞ്ഞുള്ളതുകൊണ്ട് നമ്മൾ ഇതിലിപ്പം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും അതിലുള്ളവരുമായിട്ട് നമ്മൾ നല്ലതായിട്ട് സമ്പർക്കം പുലർത്തേണ്ടി വരും. അപ്പോൾ എല്ലാവരും മാസ്കൊക്കെ ഇട്ടിട്ടാണെങ്കിൽ പോലും അതുകൊണ്ട് മാത്രമാണ് നമ്മൾ പോവാഞ്ഞത്. അവരെല്ലാം സേഫ്റ്റിയൊക്കെ എടുത്തിട്ട് തന്നെയാണ് പോകുന്നത്, ബട്ട് സ്റ്റിൽ ഒരു ചെറിയ സ്പേസ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് അകലം പാലിക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് മാത്രം. കുഞ്ഞിന് മാസ്ക് വെക്കാൻ പറ്റത്തില്ലല്ലോ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മാസ്ക് വെക്കാം, പക്ഷെ കുഞ്ഞിന് മാസ്ക് വെക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം നമ്മൾ ആ ഹൗസ് ബോട്ട് ട്രിപ്പിൽ പോവാഞ്ഞത്. പക്ഷെ അല്ലാതെ വരുന്ന കപ്പിൾസായിട്ടൊക്കെ വരുന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് മാസ്ക് ഒക്കെ വെച്ച് അതിൽ പോവാം. ഓക്കെ, സോ അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഹയാത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഹൗസ് ബോട്ടിൽ ഇങ്ങനെ ഒരു 2 മണിക്കൂർ 1.5-2 മണിക്കൂർ ഒരു യാത്രയെ നടത്താം. ഓക്കെ, അപ്പോൾ ആ ഒരു ഇൻഫർമേഷനും കൂടെ നമുക്ക് കിട്ടി ഇവിടെ വന്നപ്പോൾ. ഓക്കെ, പിന്നെ അതേണ്ട, നമ്മളിങ്ങനെ നടക്കുവാണ്, എന്ത് രസമാണെന്ന് നോക്കി. ഞാൻ ഇതാണ് എനിക്ക് ഹയാത്തിൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി. അതായത് നമുക്ക് റൂമിലിരുന്ന് മാത്രമുള്ള ആ ഒരു എൻജോയ്മെൻ്റ് അല്ല, ഇവർക്കിങ്ങനെ ഈ ബാക്ക് സൈഡിൽ ഇങ്ങനെ അങ്ങ് സ്പേസ് ഉള്ളതുകൊണ്ട് നമുക്കിതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കാം. നമുക്കിവിടെ വരുന്നവർക്കൊക്കെ ഇവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം, നല്ല ബ്യൂട്ടിഫുള്ളാണ്. പിന്നെ ഈവനിങ് തന്നെ ഞങ്ങൾ ഈ ഇറങ്ങി നടക്കുന്ന ഒരു സമയത്ത് ഈ ഒരു വാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ്. നല്ല കാറ്റും പിന്നെ ഇത്രയും സ്പേഷ്യസ് ആയതുകൊണ്ട് നമുക്ക് നല്ല ധൈര്യമായിട്ട് നടക്കാം. അതായത് കണ്ടോ, നമ്മുടെ ചുറ്റുമൊന്നും ആൾക്കാരില്ല. ഇപ്പം ആൾക്കാരിറങ്ങി അവിടെ ഇവിടെയൊക്കെ നിൽപ്പുണ്ടെങ്കിലും നല്ല സ്പേഷ്യസ് ആയതുകൊണ്ട് അതൊരു വിഷയമല്ല. ഞങ്ങളുടെ കിങ്ങിനി മോൾ ഒത്തിരി എൻജോയ് ചെയ്തു അവിടെ. ഓക്കെ, അപ്പം ഞാൻ നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചു. കണ്ടോ, ഇങ്ങനെ നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു ലോൺ ഏരിയയും ഈ ചെടികളും ഒക്കെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻഡ് ആണ്. എന്ത് ഭംഗിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടോ, നല്ല രസമാണ്. കണ്ടോ, ഇനി നമുക്ക് ഇങ്ങനെ നടക്കാം, കുറച്ചു നേരം നമുക്ക് ഈ വഴി ഇങ്ങനെ നടക്കാം. കണ്ടോ, അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഈ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പോട്ടുകളാണ് എല്ലാം. ആ ലോ ഈ ലോണ്ടെ നടക്കി ഇങ്ങനെ ഓരോ ആ സീറ്റിങ്ങൊക്കെ ഫോട്ടോ എടുക്കാൻ ബ്യൂട്ടിഫുൾ ലൊക്കേഷനാണ് കേട്ടോ. ഞങ്ങളും കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന വഴിക്കൊക്കെ എടുക്കുകയും ഒക്കെ ചെയ്തു. അതേണ്ട് കണ്ടോ, അതേപോലെ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് ആണ് നമുക്കിങ്ങനെ ഷട്ടിൽ കളിക്കാനുള്ള സ്പേസ്, അതായത് ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാനുള്ള ഒത്തിരി കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് വരുമ്പോൾ ഒരു ഫുൾ എൻ്റർടൈൻമെൻ്റ് ആണ്. അതായത് നമുക്ക് റിലാക്സ് ചെയ്യാനും ഒക്കെ നമുക്ക് റൂമിലിരുന്ന് ചെയ്യാം, നല്ല ഫുഡുണ്ട്. അത് മാത്രമല്ല നമുക്കൊരു എന്താ പറയുക, ഒരു എക്സസൈസ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത് ആ ഒരു എന്താ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂടെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ഭയങ്കര ഇൻവോൾവ് ആവത്തില്ല. സോ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടെ ഉണ്ട്. കണ്ടില്ല, ഷട്ടിൽ കളിക്കാനും അങ്ങനെ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. അതെല്ലാം നല്ലൊരു നല്ല ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേണ്ട, ഞാൻ ഇങ്ങനെ നടക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ചോണം. കണ്ടോ, ഈ ഒരു ലോൺ ഏരിയ, ഈ ഒരു ചെടികളൊക്കെ ഭയങ്കര വെൽ മെയിൻറ്റെയിൻ ആണ്. നമ്മൾ ഇവിടെ വരുമ്പം തന്നെ നമുക്ക് കാണാം, സ്റ്റാഫ് കുറേ ചേച്ചിമാരും ഒക്കെ ഇരുന്ന് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് ക്ലീൻ ചെയ്തും ഇട്ടേക്കാണ്. അപ്പം നമുക്ക് ധൈര്യമായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ നടക്കാം. ഓക്കെ, അത് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഇത്രയും എന്താ പറയുക, ഇൻ്റർനാഷണൽ ഹോട്ടൽസ് ആണ്, അല്ലെങ്കിൽ 5-star ഹോട്ടൽസ്, അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അതിൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു എലഗൻസ് ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക്. അപ്പം ഹയാത്ത് മാത്രമല്ല, നമ്മൾ ഈ പോകുന്ന ഇപ്പം മാരിഡ് ആയാലും
ക്രൗൺ പോലത്തെ ഹോട്ടൽസ് എല്ലാം ഇങ്ങനെ തന്നെയാണ്. പിന്നെ ഹയാത്തിൻ്റെ എനിക്ക് തോന്നിയ ഒരു ഹൈലൈറ്റ് ഇത് മാത്രമാണ്, ഇതാണ്. അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് ഇങ്ങനത്തെ ഈ ഒരു സ്പേസ് നമുക്കിങ്ങനെ നടക്കാനും ഈവനിങ് ഒന്ന് റിലാക്സ് ചെയ്യാനും കായലും അതേപോലെ ഇങ്ങനത്തെ നല്ല നല്ല ചെടികളും ഒക്കെ കണ്ട് ഇതിൻ്റെയൊക്കെ നടുക്കൂടെ എൻജോയ് ചെയ്തുണ്ട്. സൈക്ലിംഗ് ചെയ്യാൻ കണ്ടുണ്ടോ ഇവിടെ നമുക്കിങ്ങനെ സൈക്ലിംഗ് ചെയ്യാം. ഈ ഒരു ഇങ്ങനെ ഇത് ഫുൾ ഇങ്ങനെ റൗണ്ട് ചെയ്ത് നമുക്ക് സൈക്ലിംഗ് ചെയ്യാം. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് കൂടെ നമുക്ക് ചെയ്യാം, ഔട്ട്ഡോർ ആക്ടിവിറ്റീസ്. അതാണ് ഹയാത്തിൽ എനിക്ക് കണ്ട ഒരു എക്സ്ട്രാ ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത്. നമ്മളിതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിങ്ങനെ നടക്കുക. പിന്നെ ഈ നടപ്പ് തന്നെ നമുക്ക് നല്ല എക്സസൈസ് ആട്ടോ. ഇവിടെ വന്ന് ഇങ്ങനെ ഇത്രയും നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു എന്തോ ഒരു ഭയങ്കര പോസിറ്റീവ് ഫീലുണ്ട്. നടക്കാം, ഇപ്പം ഞാൻ കാണിച്ച പോലെ സൈക്ലിംഗ് ചെയ്യാം, നമുക്ക് എന്താ പറയുക ഷട്ടിൽ കളിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്ത് നമുക്ക്. പിന്നെ ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടംപോലെ ഫോട്ടോസ് എടുക്കാം, നല്ല സീനറിയാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്, കണ്ടോ. ആ പിന്നെ ഞാൻ പറഞ്ഞില്ല ബോട്ടിങ്ങിന് പോവാം, അങ്ങനെ കുറേ കുറേ കാര്യങ്ങൾ. കിങ്ങിനും മോളും അപ്പായും ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുക. കിങ്ങൂട്ടിയുടെ പ്രാം ഉണ്ടായിരുന്നു, പ്രാമിലിരുത്തി ഇങ്ങനെ കിങ്ങൂട്ടി കുറേ കറക്കി, പിന്നെ അല്ലാതെ കിങ്ങൂട്ടി നടന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ്റെ അല്ല എൻ്റെ ഒക്കെ കയ്യിൽ ഇങ്ങനെ ഇരുന്ന് അങ്ങനെ ഫുൾ ഓൺ എൻജോയ്മെൻറ്റിൽ ഇരിക്കുക ചേട്ടി. അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് ഒരു എൻഡ് ഞാൻ കാണിക്കാമേ ഈ പ്രോപ്പർട്ടി, അതായത് എൻ്റെ ആ ഗേറ്റ് ആ വെച്ചേക്കുന്ന അവിടം വരെ ജസ്റ്റ് ഒന്ന് നടന്ന് കാണിക്കാം, അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നും കൂടെ കാണിക്കാമേ. കണ്ടോ ഇത്രയും ഇങ്ങനെ നടന്നു വരുമ്പോൾ എൻ്റെ ഇവിടെ ഇങ്ങനെ ഈ ഗേറ്റ് വെച്ച് ചെറിയൊരു ഗേറ്റ് വെച്ച് തിരിച്ചിട്ട് കണ്ടോ, അത് കണ്ടോ കണ്ടോ ലുലു ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ആണ് ഈ കാണുന്നത്, കണ്ടോ ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ അതാണ് ആ കാണുന്നത്, കണ്ടോ. ഓക്കെ ഇത്രയും ഈ എൻഡ് വരെ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ ഗേറ്റ് ഇങ്ങനെ വെച്ച് തിരിച്ച് അപ്പുറത്ത് ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്റർ ആണ്. സോ അതും കണ്ടല്ലോ. അപ്പം നമ്മളിനി തിരിച്ച് നടക്കാം, കണ്ടോ. നല്ല രസമാട്ടോ ഈവനിങ്, അതൊരു സ്പെഷ്യൽ വൈബായി ഇങ്ങനെ നടക്കുക, നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാം. കണ്ടോ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഔട്ട്ഡോർ ഇങ്ങനെ ഗെയിംസിന് ഇഷ്ടംപോലെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കാര്യങ്ങൾ. ഇനി നടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ഹോട്ടലിൻ്റെ നല്ല രസമല്ലേ ഇങ്ങനെ കാണാൻ, ഭയങ്കര ഭയങ്കര നല്ല രസമാണ് ഹയാത്ത് കാണാനല്ലേ. കണ്ടോ ഇങ്ങനെ ആൾക്കാരൊക്കെ നടക്കാൻ, നമ്മളിവിടെ സ്റ്റേ ചെയ്യാൻ വരുന്നവരെല്ലാവരും എന്തായാലും ഈ ഒരു ഈവനിങ് വാക്കിന് ഇറങ്ങും, അത് ഉറപ്പാണ്. ഞാനിങ്ങനെ നടന്നെടുക്കുന്നതുകൊണ്ട് കുറച്ച് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്, അത് എക്സ്ക്യൂസ് ചെയ്യണം. ഓക്കെ ചേട്ടന് വീഡിയോ എടുക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് എടുക്കും കേട്ടോ ചേട്ടൻ എടുക്കുന്ന സമയത്തൊക്കെ. പക്ഷേ കുഞ്ഞ് ചില സമയത്ത് ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കണം എന്ന് തന്നെ പറയുമ്പോഴാണ് ചേട്ടൻ കുഞ്ഞിനെ എടുക്കുന്നത്. ആ സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കും, ചിലപ്പോൾ ഞാനിങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ ഒന്ന് ഷെയ്ക്ക് ആവും, സോ പ്ലീസ് എക്സ്ക്യൂസ് ദാറ്റ്. കണ്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുഞ്ഞു കുഞ്ഞു മഞ്ഞ പൂക്കൾ, കണ്ടോ അവരത് നല്ല മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയപ്പോൾ എന്ത് ഭംഗിയല്ലേ. ആഹാ പിന്നെ അതേണ്ട ഞാനൊരു കാര്യം കാണിക്കാം. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊച്ചു കുട്ടികൾ, അതായത് 3 വയസ്സിന് മേലെ ഉള്ളവർക്ക് കളിക്കാനൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ കണ്ടോ എൻ്റെ ഇത് കുഞ്ഞുങ്ങൾക്ക് കളിക്കാനായിട്ട് അവർ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുണ്ടോ. ഇവിടെ ആണെങ്കിൽ കണ്ടോ എൻ്റെ ഇതൊരു പേരൻ്റ് നിൽക്കുന്നുണ്ടോ, അതിനകത്ത് കയറി ഇരിപ്പുണ്ട്, ഒരു കുഞ്ഞു മോൻ അതിൻ്റെ അകത്ത് കയറി നിൽപ്പുണ്ട്. അവർ കുറേ നേരമായിട്ട് കളിക്കുക, അമ്മയും മോനും അതേപോലെ വേറൊരു ഫാമിലി അതിന് മുന്നേ ഉണ്ടായിരുന്നു. സോ കിങ്ങിനി മോൾ ഇപ്പം തീരെ കുഞ്ഞല്ലേ, മോക്ക ആയിട്ടില്ല, ഒരു 3 വയസ്സിനൊക്കെ മുകളിലുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ആണ്ട് ഇങ്ങനെ കളിക്കാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. സോ കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നാൽ അവരും ഒന്ന് എന്താ പറയുക എൻജോയ് ശരിക്കും എൻജോയ് ചെയ്യും, അതൊക്കെ നല്ല കാര്യങ്ങളാട്ടോ. അതവർക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഈ സ്പേസ് ഇത്രയും നല്ല സ്പേഷ്യസ് ആയതാണ് ഇവരുടെ മെയിൻ ഹൈലൈറ്റ് ഇവിടെ ഈ പ്രോപ്പർട്ടിയുടെ. പിന്നെ ഇതേണ്ട പൂള്, നമ്മൾ ആക്ച്വലി ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പം പൂളിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, പക്ഷേ ഞാനത് എടുത്ത് പറയാൻ വിട്ടുപോയി. പിന്നെ ദേ നമ്മൾ ഈ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ കാണുന്ന പോലെ ഈ വെള്ളത്തിലേക്ക് തെന്നി വന്ന് വീഴുന്ന സാധനം, എൻ്റെ പേരെനിക്കറിയത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ കുറേ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ കൊറോണ ടൈം ആയതുകൊണ്ട് ഇപ്പോൾ പൂൾ ഓപ്പൺ അല്ല, ബട്ട് സ്റ്റിൽ ഇപ്പോൾ പൂൾ ഓപ്പൺ അല്ലെങ്കിൽ എന്താ നമുക്കിങ്ങനെ നടന്ന് അതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടന്ന് ഈ ഒരു ഈവനിങ് വാക്കും ബാക്കി ഇത്രയുള്ള എക്സ്ട്രാ കാര്യങ്ങളും തന്നെ ധാരാളമാണ്.
ആ പിന്നെ കൊറോണ ടൈം അല്ലേ, സോ ഈ പൂൾ അങ്ങനെ ഒത്തിരി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഒരുപാട് പേര് ഒരേ സമയം വന്ന് പൂൾ യൂസ് ചെയ്യുന്നതിനൊക്കെ അത്ര സേഫ് അല്ലല്ലോ. സോ അതെന്റെ മാത്രം ഒപ്പീനിയൻ ആണ് കേട്ടോ. സോ എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ അപ്പോൾ ഇത്രയാണ് ഈ കുട്ടി വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ഹയാത്തിലെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മറക്കണ്ട, നമ്മുടെ എപ്പിക് ഫാമിലി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് 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 സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് സപ്പോർട്ട് അസ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ എവ്രി വൺ ആൻഡ് ടേക്ക് കെയർ.